Hello friends, welcome back to Super Sahi Vlogs. We have a video of Simple Onam Makeup look. That's why we have concealer, foundation, compact. We have to use over makeup. We have to use a simple Onam Makeup look. That's why we have to pick the video. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ മോയിസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പോൺസിന്റെ മോയിസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ സ്കിന്നിന് നന്നായിട്ട് ചേരുന്നുണ്ട് അതുപോലെ ഇത് അധികം റേറ്റോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരിത് വാങ്ങാൻ പറ്റിയൊരു മോയിസ്ചറൈസർ തന്നെയാണ് കേട്ടോ പോൺസിന്റെ അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോൺസിൻ്റെ ടാൽക്കം പൗഡർ ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കോമ്പാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കോമ്പാക്റ്റും ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം കണ്ണിൻ്റെ അടിയിലൊക്കെ ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുവിധം നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രഷോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും നമ്മളിപ്പോൾ സാധാ ഐബ്രോ പെൻസിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളറുള്ള ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം ഇപ്പോൾ ഡാർക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വൃത്തിയേടാകും അപ്പോൾ ലൈറ്റായിട്ട് നിങ്ങൾ ടൈം എടുത്ത് പതുക്കെ നിങ്ങളൊന്ന് ലൈറ്റായിട്ട് വൃത്തിയിൽ കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഭയങ്കര ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്യണം കേട്ടോ ഇത് കുഞ്ഞ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ അതൊരു 12 കളറുണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കാരണം നമ്മൾ ഇട്ട ഉടനെ തന്നെ നമുക്ക് കളർ അറിയില്ല ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ കളർ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് ലിപ്സ്റ്റിക്കാണോ ഉള്ളത് പറഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഐലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വളരെ എന്താണെന്ന് പറയുക തിക്കില്ലാണ്ട് വളരെ തിന്നായിട്ടാണ് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ താഴത്തേക്ക് ഇങ്ങനെ വാലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് എന്താണ് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കണ്ണിൻ്റെ അടിയിൽ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐലൈനർ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ എഴുതി കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ വളരെ ലേറ്റായിട്ടാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത് അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ എഴുതുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു ലുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അധികം ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതാറില്ല എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ അതിനുശേഷം ഞാനൊരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ കാജലൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ബ്രഷ് തന്നെ വേണമെന്നില്ല കേട്ടോ ഇയർബഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ എന്താ ഇയർബഡ്സിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ബ്രഷും അതിനുശേഷം ഞാനിവിടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഡാസ്ലറിൻ്റെ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡാസ്ലറിൻ്റെ മസ്കാര റേറ്റ് കുറവാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ മസ്കാര ലോവർ ലാഷിലും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാജൽ എഴുതി കഴിഞ്ഞിട്ട് ലോവർ ലാഷിൽ മസ്കാര ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഐ ലുക്ക് ഒരു കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ട്രൈ ആ ബ്യൂട്ടിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് ഇട്ടാലും എന്താ പറയുക ഓവറായിട്ട് ഇട്ടെന്ന് തോന്നിപ്പിക്കില്ല അതുപോലെ നല്ല ലുക്കായിരിക്കും കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് ഫുള്ളായിട്ട് കഴിയാറായത് ഈ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കവിളിൻ്റെ അവിടെയും അതുപോലെ നമ്മുടെ ചുണ്ടിൻ്റെ താഴിൽ താഴെ താടിൻ്റെ അവിടെ അവിടെയും അതുപോലെ എന്താ നമ്മുടെ മൂക്കിൽ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ചുണ്ടിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിലും കൂടി ഇത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹെയറും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഹെയർ സെറ്റ് ചെയ്യലാണ് വലിയൊരു ടാസ്ക് കാരണം എൻ്റെ മുടി കെട്ടവർ എനിക്ക് എന്താ പറയുക എനിക്ക് കിട്ടില്ല കാരണം ചുരുണ്ട മുടി അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടൊരു ഇത് കിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ നമുക്ക് എന്തായാലും ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം
അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഓണം ഹെയർ സ്റ്റൈൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കൊക്കെ ഞാൻ മുമ്പേ ചെയ്യണം വിചാരിച്ചായിരുന്നു, ഒരുപാട് ലേറ്റായിപ്പോയി. അങ്ങനെ ഞാനിവിടെ ഹെയറൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു കുറവുണ്ട്, കാരണം ഇവിടെ മുല്ലപ്പൂ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ടാണ് എല്ലാ പ്രാവശ്യം മുല്ലപ്പ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാൻ ഇവിടെ ടൈമും കിട്ടിയില്ല. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുല്ലപ്പ് കിട്ടാത്തവർക്കൊക്കെ വേണമെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാനൊരു ജിംകിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ജിംകിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ അതിൻ്റെ മാച്ചായിട്ടുള്ള മാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മാലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയാണിത്. അങ്ങനെ നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഓണം മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടപ്പെടാത്തവരും അതുപോലെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ ക്രീം കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ ഈ സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.